ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഭക്ഷണം നമ്മുടെ വീട്ടിൽ തന്നെ. കഴിഞ്ഞ വീഡിയോയിൽ എഗ് റൈസിനോടൊപ്പം വറുത്തരച്ച ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതെങ്ങനെയാണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബോൺലെസ് ചിക്കൻ വറുത്തരച്ച കറിയാണ്. നമ്മൾ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ആദ്യം തേങ്ങ വേണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് വലിയ ഉള്ളി അരിഞ്ഞത്, തക്കാളി. ആദ്യമായി നമ്മൾ ചിക്കനകത്ത് ഇത്തിരി മുളക് പുരട്ടി വയ്ക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അടുത്ത കൂട്ടുണ്ടാക്കുന്നത് മസാലയാണ്. അതിന് തേങ്ങ വറുത്തരയ്ക്കണം. അതിന് ചട്ടി വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് നല്ലതുപോലെ മൂപ്പിക്കണം. ചുവന്ന ബ്രൗൺ കളറിലേക്ക് മൂപ്പിക്കണം. ഇതിപ്പോൾ ഏകദേശം ബ്രൗൺ നിറത്തിൽ കരിഞ്ഞ് വന്നിട്ടുണ്ട്. ബ്രൗൺ നിറമായതിനു ശേഷം ഇതിനകത്ത് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാനുണ്ട്. അതായത് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. മുളക് പൊടി നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. ഇതിൽ 1 സ്പൂൺ മുളക് പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി നമ്മൾ ചേർക്കണം. ഇതാണ് വറുത്തരച്ചതെന്ന് പറയുന്നത്. ഈ വറുത്ത തേങ്ങയും ഈ മസാലയെല്ലാം കൂടെ അരച്ചാണ് നമ്മൾ ചിക്കനകത്ത് ചേർക്കുന്നത് ലാസ്റ്റ്. ഇത് ചൂടാറാനായിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ നല്ലതുപോലെ മിക്സിയിലിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. മൺചട്ടിയിലാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. മൺചട്ടി ചൂടാകുമ്പോൾ എണ്ണയൊഴിച്ച് കറിവേപ്പില, കടുക്, പച്ചമുളക്, കുറച്ച് സവാള ഇടണം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ കുറച്ച് തക്കാളിയും ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. തക്കാളിയും ബ്രൗൺ കളറാവണം. ഉള്ളി വഴറ്റി കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കണം. ഇനി നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇതിനുള്ളിലേക്ക് നമ്മൾ ഇടണം. ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വേവണം ചിക്കൻ വേവുന്നതിനായിട്ട്. കുറച്ച് ചിക്കൻ ഇവിടെ നിന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് ചേർക്കേണ്ട മസാല ഇനി ഉണ്ടാക്കാൻ പോവുകയാണ്. മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങൾ മിക്സിയിലേക്ക് മാറ്റുകയാണ്. മിക്സിയിലേക്ക് മാറ്റി നല്ലതുപോലെ അടിച്ചെടുക്കണം. അരച്ച് ചിക്കൻ ഇപ്പോൾ ഏകദേശം വെന്തു. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തരച്ച കറി അങ്ങോട്ട് ഒഴിക്കുക. ചാറ് ഗ്രേവി നമ്മുടെ വറുത്തരച്ച ചിക്കൻ റെഡിയായിട്ടുണ്ട്. വറുത്തരച്ച ഈ ചിക്കൻ കറിയോടൊപ്പം കഴിക്കാൻ ഒരു ഫ്രൈഡ് റൈസും കൂടെ ഉണ്ടെങ്കിൽ ഗംഭീരമായി. എന്ത് ടേസ്റ്റിയാണെന്ന് അറിയാവോ? എല്ലാവരും കണ്ടല്ലോ മൺചട്ടിയിൽ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം.